നമ്മളിന്ന് കേർഡ് റൈസ് ഉണ്ടാക്കുകയാണെ. അപ്പോൾ അതിന് പാകത്തിന് രണ്ട് പേർക്കുള്ള അരിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളൂ അതുപോലെ ഇടുക. എന്നിട്ട് അരി നന്നായി കഴുകാൻ മറക്കരുത്. പിന്നെ അരി കഴുക. നമ്മൾ മുരിങ്ങക്കായും അരിയാണ്. അപ്പോൾ കേർഡ് റൈസ് വിത്ത് മുരിങ്ങക്കായ ഉപ്പേരി. അപ്പോൾ നമ്മളിതിങ്ങനെ രണ്ടായി ഹാഫായിട്ട് ചെയ്യണം. എന്നാലേ നമ്മൾ ഇട്ട ഉപ്പും മുളകും കറക്റ്റായിട്ട് അതിൽ പിടിക്കുള്ളൂ. അതെ, ഇനി ഞാൻ പാത്രം വെള്ളമൊക്കെ പോട്ടെ. നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാൽ മതി. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടെ മുരിങ്ങക്കായ്ക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇടാൻ പോകുന്നതും ഒരു അര ടീസ്പൂൺ ഉപ്പും. അത് നിങ്ങൾക്ക് പാകത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇട്ടാൽ മതി. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേർഡ് റൈസും പിന്നെ ഒരു സിമ്പിൾ അതിൻ്റെ കൂടുതലൊരു ഉപ്പേരി. പിന്നെ നമ്മൾ നമ്മുടെ മുരിങ്ങക്കായ അങ്ങനെ അതിലെടുത്തിടുന്നു. ജസ്റ്റ് ഒന്ന് ചൂട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ചെയ്യാം. പാകത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതെ ഒരു ഗ്ലാസ് ഇപ്പോൾ കൊണ്ടുവന്ന് ഒഴിച്ചു. ഇതാണ് അടുത്ത ഗ്ലാസ് കൂടെ അല്ല, രണ്ട് ഗ്ലാസ് അല്ല ടോട്ടൽ ഒഴിക്കേണ്ടത്. ടു ആൻഡ് ഹാഫ് ഗ്ലാസ്സസ് ഒഴിക്കണം നമ്മൾ. ഹൈ ഫ്ലെയിമിൽ ഒഴിക്കേണ്ടത് നമ്മളുണ്ട്. അപ്പം അതൊന്ന് നോക്കാം. നമുക്ക് ചോറായതിൻ്റെ ഒന്ന് ചോറായിട്ടില്ല. അപ്പോൾ പിന്നെ അവർ തിളക്കട്ടെ കുറച്ച്. ഒരു ഹൈ ഫ്ലെയിം ഉള്ള വെച്ചിട്ട് തിളക്കും. രണ്ടും ഒന്ന് തിളക്കണം, ചോറും മുരിങ്ങക്കായും സൈഡ് ബൈ സൈഡ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ചോറ് വറക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായൽ ഫുള്ള് വെള്ളം മാറ്റണം, നല്ല അതിൻ്റെ ഒരു ഇതുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് തൈര് ബീറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ്, പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിരിക്കും. നമ്മുടെ മുരിങ്ങക്കായ സിമ്പിൾ മുരിങ്ങക്കായ
ഓക്കെ, അപ്പോൾ നമ്മൾ വാർത്ത ചോറെടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് എന്തിനാണ് നമ്മളിത് കുറച്ച് ഓപ്പണായി വെക്കണം, കുറച്ച് തണുത്ത നന്നായിരിക്കും കുറച്ചും കൂടെ. നമ്മൾ തക്കറി ഇപ്പം ഉണ്ടാക്കിയായിരുന്നു, ജസ്റ്റ് ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് കാത്തു നിൽക്കാം. പാകത്തിന് എണ്ണ ഒഴിക്കുക, ജസ്റ്റ് നോക്കി കൊടുക്കുക, അത് എണ്ണ ചൂടാവണം. പിന്നെ നമ്മൾ കടുക് എടുത്തിടണം. കടുക് പൊട്ട് നോക്കട്ടെ ഇനിയിപ്പോ. ഇനി ചെറുപ്പ് പൊട്ട് കരിപ്പുള്ളിയും കടുക് ഇട്ടു. നിറച്ച് നമ്മളിപ്പോൾ മുളകാണ്, ചുവന്ന മുളകും പച്ചമുളക്, ഒരു പച്ചമുളക് രണ്ടായി ചൂരി മുറിച്ചത്. പിന്നെ നമ്മുടെ അമ്മ ഇഞ്ചിയാണ്, പിന്നെ പൊരികടല, പിന്നെ ഉഴുന്ന് പരിപ്പ് കുറച്ച്, അത്യാവശ്യമുള്ള പോലെ പാകത്തിന്. ഇനി ബാക്കിയുള്ള കേടും കൂടെ ഫുള്ള് എടുത്ത് ഒഴിക്കുക. ഒഴിക്കുക ഏകദേശം, അല്ല വറ്റി, വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വെച്ച് നന്നായിരിക്കും അല്ലേ. നമ്മുടെ കേർഡ് റൈസ് പിടിക്കും. ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കായ ഏകദേശം റെഡി ആയി വരുന്നു, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അതെ, അപ്പൊ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പിക്കിളും പപ്പടും കൂടെ കൂട്ടാം. അപ്പൊ അങ്ങനെ നമ്മുടെ കേർഡ് റൈസ് മുരിങ്ങക്കായ ഉപ്പേരി റെഡി. അപ്പൊ നമ്മളിതിപ്പോ ചട്ടകം ചൂടാക്കുന്നത് കാണിക്കാം. പിന്നെ എന്താണത്? ഇത് പാത്രം, വീഡിയോ റെക്കോർഡ് ആയിട്ടിരിക്കണ്ടേ. എന്താണത് പറഞ്ഞോളൂ, എന്താ സാധനം? ഒരു പാത്രം.